നമസ്കാരം. പുതിയൊരു വിദ്യാഭ്യാസ വാർത്തയിലേക്ക് സ്വാഗതം. ഔദ്യോഗിക മാർദ്ദന വിദ്യാഭ്യാസ വകുപ്പ് അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും പുതിയ തീരുമാനം ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകളും ഈ ഒരു ചാനൽ വഴി കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് നൽകുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കയറി പോരുക. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾ തേടി എവിടെയും അലയേണ്ടി വരില്ല. വാട്സപ്പിൽ നിങ്ങൾക്ക് വാർത്തകൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഉണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ വിദ്യാഭ്യാസ വാർത്തകൾ എത്തിച്ചേരുന്നതാണ്. ഏറ്റവും പുതിയ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് സ്കൂളുകൾ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ്. സ്കൂൾ ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. 4 ദിവസം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സ്കൂളുകളുടെ ഓഫീസുകൾ പ്രവർത്തിക്കണം. പ്ലസ് വൺ പ്രവേശന നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 10 വരെയാണ് പ്ലസ് വൺ പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കാൻ സമയം. അപ്പോൾ ഈ ശനിയാഴ്ചയും സ്കൂൾ ഓഫീസുകൾ പ്രവർത്തിക്കണം. പ്ലസ് വൺ അഡ്മിഷൻ നടപടികൾ യാതൊരുവിധ വിഘ്നവും വരാതിരിക്കാനാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അറിയാത്തവരിലേക്ക് പാസ് ചെയ്യാം.